ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടർ ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ് നന്ദു, പ്ലംബർ മണി. ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നു. അങ്ങനെ ഒരു മെമ്മറബിൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും. ഒരു സിനിമ വന്നു, ആ സിനിമ കണ്ടു, ആസ്വദിച്ചു, അത് ഭംഗിയായി പോയി, എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് അതിന്റെ ആ ടേസ്റ്റ് ലിംഗറിയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെയും പിന്നെ അത് പറയുന്നു ആളുകൾ. നമ്മളാ ആ സ്പിരിറ്റ് ഉഗ്രനായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് എവരിഡേ ആരെങ്കിലും ഒരാളെങ്കിലും പറയുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴും ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടിട്ട് പറയും, അതൊരു ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഭയങ്കരമായ അനുഭവങ്ങളുണ്ട്. ഒന്ന്, എനിക്കത് എൻ്റെ മനസ്സിന് വളരെയധികം, ഞാൻ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ സാധനം വാങ്ങിക്കാനായിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരുപാട് വണ്ടികളില്ല. പിന്നെ പതുക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാൾ പാഞ്ഞു വന്ന് എൻ്റെ ഫ്രണ്ടിൽ വന്ന് വണ്ടി കൊണ്ട് നിർത്തി. അപ്പോൾ ആ സിനിമ ഇറങ്ങിയിട്ട് ഒരു 6 മാസത്തിനകത്തേ ആവുള്ളൂ, അയാൾ സ്കൂട്ടർ കൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ആരാ എൻ്റെ മുഖം പോലും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. കാര്യം പറഞ്ഞാൽ അപ്പം കണ്ടതാ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് കൈ എടുത്ത് തന്നിട്ട് പറഞ്ഞു, പ്ലംബർ പണിയും കലക്കി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു സാർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വളരെയധികം സിനിമ വർഷങ്ങളായിട്ട് കണ്ട് ആസ്വദിക്കുന്ന ആളാണ്, ഞാൻ സത്യം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യൻ അഭിനയിച്ചതിന് ശേഷം ഏറ്റവും ഗംഭീരമായിട്ട് മലയാളത്തിൽ ചെന്ന് നിങ്ങളാണ് കേട്ടോ എന്നുണ്ട്. സ്കൂട്ടർ എടുത്ത് ഒറ്റ പോക്കും പോയി, ഞാൻ അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്നുപോയി. അങ്ങനെ കമ്പയർ ചെയ്ത് സത്യനെ കൊണ്ട് വെച്ചാണ് എന്നെ കമ്പയർ. ഞാൻ വേറെ ഏതോ ലോകത്തായി പോയി. ഞാൻ 2 മിനിറ്റ് ഞാൻ പുള്ളിക്കാരൻ പോയി കേട്ടോ, ഓക്കെ വളരെ ബെസ്റ്റ് എന്നുണ്ട്. പുള്ളിക്കാരൻ പോയി. ഞാൻ അങ്ങനെ ആരെന്നോ അല്ല വണ്ടിയുടെ നമ്പർ നോക്കണം, ഒരു ചേതക സ്കൂട്ടറാണ് അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്കാരും അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഓസ്കാർ അവാർഡ് അതിനേക്കാൾ വലിയ അവാർഡല്ലേ കിട്ടിയത്. സത്യൻ മാഷിന്റെ അഭിനയത്തിനോട് കിടപിടിക്കുന്ന ഒരു അഭിനയം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന്റെ മനസ്സിൽ തോന്നിയതായിരിക്കും, എല്ലാവർക്കും മനസ്സിൽ തോന്നി. അപ്പൊ അവാർഡ് കമ്മിറ്റിയിലുള്ള ഒരു മനുഷ്യർക്കും തോന്നിയില്ല ഞാൻ സത്യനെ പോലെ അഭിനയിച്ചെന്ന്. മനസ്സിലായില്ലേ? സ്റ്റേറ്റ് അവാർഡിനും തോന്നിയില്ല, അവിടെ നാഷണൽ അവാർഡിനും തോന്നിയില്ല, പക്ഷെ ബാക്കി ഒരുപാട് ആൾക്കാർക്ക് അത് തോന്നി. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞപ്പം അത് ഭയങ്കരമായിട്ട് മനസ്സിനെ